സോണി ലേവിലൂടെ സ്ട്രീം ചെയ്ത ഒരു തെലുങ്ക് ചിത്രമാണ് നിത്യ മേനോൻ കേന്ദ്ര കഥാപാത്രമായ സത്യദേവ് കേന്ദ്ര കഥാപാത്രമായ സ്കൈ ലാബ് എന്ന ചിത്രത്തിൻ്റെ ഒരു കുഞ്ഞറിവാണ്. ചിത്രം ഇപ്പോൾ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും എന്നീ നാല് ഭാഷയിലും അവൈലബിളാണ്. ഈ ചിത്രത്തിൻ്റെ ഒരു പ്ലോട്ട് എന്താണെന്ന് പരിശോധിച്ച് നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ പ്ലോട്ട് എന്താണെന്ന് പരിശോധിച്ച് നോക്കാം. സത്യദേവ് ഡോക്ടർ, നിത്യ മേനോൻ ഒരു ന്യൂസ് റിപ്പോർട്ടർ. സ്കൈ ലാബ് അവരുടെ നാട്ടിലൊരു പ്രശ്നം വരുന്നതും അതിൽ ചുറ്റിപ്പറ്റി വരുന്നതുമാണ്. പിന്നെ ഫൺ, അതായത് എന്താ കോമഡി ടൈപ്പ് രീതിയിലുള്ള ഒരു ചിത്രവും കൂടെയാണ് ഇത്. അപ്പോൾ ഈ ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചിത്രത്തിൽ അഭിനയിച്ചവരുടെ ആക്ടിങ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു നോക്കാൻ സാധിച്ചിട്ടുണ്ട്. സത്യദേവിൻ്റെ ആക്ടിങ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തു നോക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പുള്ളിയുടെ കുറച്ച് തെലുങ്ക് മൂവീസുകൾ കാണാറുണ്ട്. അതിപ്പോൾ തെലുങ്കിലാണെങ്കിലും അവൈലബിൾ ആയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ അത് ഡബ്ഡ് തമിഴിൽ വരുമ്പോഴും ഞാൻ കാണാറുണ്ട്. പിന്നെ നിത്യ മേനോൻ, പുള്ളിക്കാരുടെ അഭിനയം നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കാൻ സാധിച്ചു, നല്ല ഒരു അഭിനയം എന്ന് വേണമെങ്കിൽ പറയാം. സത്യദേവും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനകത്ത് അഭിനയിച്ചവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇത് ഒരു കോമഡി ടൈപ്പ് ചിത്രമാണ്. ആ കോമഡികളെല്ലാം നല്ല വർക്കൗട്ട് ആയിട്ടുമുണ്ട്, കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചിത്രം ഒരു പഴയ കാലഘട്ട രീതിയിലാണ് ഈ ചിത്രം കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും അതിൻ്റെ മേക്ക് ഓവറും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ചിത്രമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എവിടെയോ അങ്ങനെ മുഷ്ടിലോ അല്ലെങ്കിൽ ലാഗോ അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല ഒരു ചിത്രമെന്ന് വേണമെങ്കിൽ പറയാം. വലിയ സംഭവമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും കുഴപ്പമില്ല. വലിയ സംഭവമൊന്നും, മരക സംഭവ ചിത്രം എന്ന് പറയുന്നത് ഒരു ഫൺ ടൈപ്പ് മൂവി, കോമഡി ടൈപ്പ് ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രസകരമായിട്ടൊരു ഫൺ ടൈപ്പ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. സോണി ലേവിൽ അവൈലബിൾ ആണ്. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും നാല് ഭാഷയിലും അവൈലബിൾ ആണ്. ഞാൻ കണ്ടത് മലയാളമാണ്. ആ ഡബിങ് നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ നിത്യ മേനോന് കൊടുത്ത ഡബിങ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സത്യദേവനാണെങ്കിലും കൊടുത്ത റോളാണെങ്കിലും, അതായത് ആ ഡബിങ് വെർഷൻ അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു, എല്ലാവർക്കും കൊടുത്ത ഡബിങ് വെർഷൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ മലയാളം ഡബ് കുഴപ്പമില്ലായിരുന്നു, കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം മൊത്തം എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിത്രം വലിയ സംഭവം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഓക്കെ കണ്ടിരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വൺ ടൈം വാച്ച് നമ്മൾ കണ്ടിരിക്കുക. ഒരു പിടിയും മുകളിൽ നിൽക്കുന്ന ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ആവറേജിൽ ഒരു പിടിയും മുകളിൽ നിൽക്കുന്ന ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സോണി ലേവിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.